ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി റോഡരികിൽ നിന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൊളിച്ചു മാറ്റിയതോടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ജനങ്ങൾ. എടാട്ടു മുതൽ പരിയാരം വരെയുള്ള ദേശീയപാതയിൽ മിക്കയിടങ്ങളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ്. ഇത് കാരണം യാത്രക്കാർ അനുഭവിക്കുന്നത് ചെറിയ പ്രയാസമല്ല. കനത്ത ചൂടിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. ഇതേസമയം ദേശീയപാത വികസനവും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു ചോദ്യചിഹ്നമാകുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ്. കണ്ണൂർ ജില്ലയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് ഇല്ലാതാക്കപ്പെട്ടത്. അത് ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നു. ഇത്തരത്തിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഇല്ലാത്തതിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങളോട് നമുക്ക് ചോദിച്ചും കണ്ടും മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എഴിലോടാണ്. എഴിലോട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതിലുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതെ നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ചൂടും എല്ലാം കൊണ്ടും? അത് ഒന്നാമത് ഈ ചൂട് മാത്രമല്ല, ഇവിടെ തീരെ സൗകര്യമില്ല. അയ്യോ, ഇത് ഇന്ന് മാത്രമല്ല, ഇത് തുടങ്ങിയിട്ട് കുറേ ആയല്ല കൈമേൽ തന്നെ. ഇപ്പോൾ എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരിക്കും. ഇപ്പം ഞാൻ മാത്രമല്ല, ഞാൻ ഈ പരിസ്ഥിതിയാണ്. മറ്റേ പിന്നാലും പാർട്ടിയുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ സംഭവം തോന്നും. കാരണം ഞാൻ തന്നെ എൻ്റെ മകളെ കളിക്കുമ്പോഴാണ് ഞാൻ സാധനം കൊണ്ട് വെച്ചാൽ ആടെ വെക്കാനും സൗകര്യമില്ല. അത് ഒന്നാമത് കൂടി കൂടി ഇങ്ങനത്തെ ഭയങ്കര വിഷമം എല്ലാവർക്കും ചെയ്യപ്പെട്ട് ഭയങ്കര വിഷമമാണ്. ഒരു ഒന്നാമതൊരു പാസ്പോർട്ടില്ല, അതിൻ്റെ സൗകര്യം ഇല്ല. അതെല്ലാം വന്നിട്ടാകുമ്പം വിചാരിക്കാം അതെത്ര വരാൻ കഴിയും. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നിരവധി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് പൊളിച്ചു നീക്കിയിട്ടുള്ളത്. ഇത് പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ബസ് സ്റ്റോപ്പുകൾ തിരിച്ചറിയാനോ ബസ് കാത്തു നിൽക്കാനോ സുരക്ഷിതമായൊരിടം ഇല്ലാത്തത് വിഷമകരമാണെന്ന് ജനങ്ങൾ പറയുന്നു. നമ്മൾ ബസ് വന്ന് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് അറിയുന്ന മനസ്സിലാവുന്നില്ല. ഒന്നാമത് ബസ് സ്റ്റോപ്പ് ഇല്ല. ബസ് സ്റ്റോപ്പ് ഇല്ലാത്ത കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേറെ തന്നെയുണ്ട്. പിന്നെ പൊടി ശല്യം ഭയങ്കരം. പിന്നെ ഈ കുട്ടികളെയും കൊണ്ടെല്ലാം വന്ന് ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര വിഷമം തന്നെയാണ്. നിർബന്ധമായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ ആവശ്യമാണ്. കഠിനമായ ചൂടും ദേശീയപാതാ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള പൊടിപടലങ്ങളും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുളവാക്കുകയാണ്. എടാട്ട് മുതൽ പരിയാരം വരെയുള്ള ബസ് സ്റ്റോപ്പുകളിൽ എടാട്ട്, സെൻട്രൽ സ്കൂൾ, പിരക്കാന്തടം, വിളയാങ്കോട് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലൊന്നും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ല. ദേശീയപാത വികസനം തകൃതിയായി നടക്കുമ്പോൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പൊതുജനം. ഭൂരിഭാഗം ജനങ്ങളും പൊതു സർവീസുകൾ ഉപയോഗപ്പെടുത്തുന്നതിനാൽ തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അത്യാവശ്യമാണ്. ജനങ്ങളുടെ ആവശ്യവും അതുതന്നെയാണ്. താൽക്കാലികമായെങ്കിലും തങ്ങൾക്ക് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് പ്രശ്നങ്ങളുമാണ് അവരെ ഈ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. താൽക്കാലികമായെങ്കിലും ഓരോ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഓരോ സ്ഥലത്തും പൊതുജനങ്ങൾക്ക് നൽകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവിനോടൊപ്പം അനീന ഏഞ്ചൽ.